ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറും കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ താത്വിക ആചാര്യനുമായ പി പരമേശ്വരന് പ്രണാമം അർപ്പിക്കുവാനെത്തിയത് സമൂഹത്തിന്റെ നാനാ ഭാഗത്തുനിന്നുള്ള ആൾക്കാരാണ്. ഹൈന്ദവ ദർശനങ്ങളെ സൈദ്ധാന്തികമായി രാഷ്ട്രീയത്തിൽ സമന്വയിപ്പിച്ച ദീക്ഷണയുടെ ജ്വാല അസ്തമിച്ചു കഴിഞ്ഞു. RSS താത്വികാചാര്യൻ എന്നതിലപ്പുറം രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ കടന്ന സൗഹൃദത്തിന്റെ മഹാസാന്നിധ്യമായിരുന്നു പി പരമേശ്വരൻ. അദ്ദേഹത്തിനാണ് കേരളത്തിന്റെ ആദരാഞ്ജലികൾ ഇപ്പോൾ എല്ലാവരും അർപ്പിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടി ഒറ്റപ്പാലത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം. ജിയുടെ ഭൗതികദേഹം അന്ത്യദർശനത്തിന് വെച്ച കൊച്ചിയിലും തിരുവനന്തപുരത്തും ആയിരങ്ങളാണ് വിട നൽകുവാനെത്തിയത്. അവസാനമായി ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകർ എത്തിയെന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയത്തിനപ്പുറം ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച നേതാവെന്ന നിലയിൽ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളും RSS നേതാക്കളും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു. ഭാരത മാതാവിന്റെ സമർപ്പിതനും അഭിമാനിയുമായിരുന്ന പുത്രനായിരുന്നു പി പരമേശ്വരൻ. ഇന്ത്യയുടെ സാംസ്കാരിക ഉണർവിനും ആത്മീയ പരിഷ്കരണത്തിനും പാവങ്ങളിൽ പാവങ്ങളെ സേവിക്കുവാനും വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്. പരമേശ്വർജിയുടെ ചിന്തകൾ വിപുലവും എഴുത്തുകൾ വിശിഷ്ടവുമായിരുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം അജയ്യനായിരുന്നു. അദ്ദേഹവുമായി പലതവണ സംവാദിക്കുവാൻ സാധിച്ചതിൽ താൻ ഭാഗ്യവാനാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ് ജന്മദേശമായ ആലപ്പുഴ മുഹമ്മയിലെ വീട്ടുവളപ്പിലാണ് അദ്ദേഹത്തെ സംസ്കരിക്കുക. കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാവനകൾക്ക് അസ്ഥിവാരമൊരുക്കുന്നതും മരണം വരെ ഹൈന്ദവ തത്വചിന്തയുടെ സൂര്യശോഭയായി ജ്വലിക്കുകയും ചെയ്ത പി പരമേശ്വരന്റെ മേൽവിലാസം രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെ ചതുരത്തിൽ ഒതുങ്ങുന്നത് ആയിരുന്നില്ല. വിവേകാനന്ദ ചിന്തകൾ സ്വാധീനിക്കുകയും ഹൈന്ദവ ദർശനങ്ങൾ ആഴത്തിൽ പഠിക്കുകയും ചെയ്ത അദ്ദേഹം സംഘപരിവാറിന്റെ രാഷ്ട്രീയ സൈദ്ധാന്തികനായിരുന്നപ്പോഴും അധികാര രാഷ്ട്രീയത്തോട് ദൃശ്യതുല്യമായ നിസ്സംഗത പുലർത്തിയെന്നതും ശ്രദ്ധേയമാണ്. സ്വന്തം രാഷ്ട്രീയ വിശ്വാസത്തിന് തത്വചിന്തയുടെ പ്രകാശം പരന്ന ആ അസാധാരണ ദീക്ഷണിയെ ദേശം ആദരപൂർവ്വം പരമേശ്വർജി എന്നാണ് വിളിച്ചത്. 1982 മുതൽ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടറും കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിന്റെ അധ്യക്ഷനുമായിരുന്ന പി പരമേശ്വരൻ മരണം വരെ ചിന്തകൾക്ക് വിശ്രമം നൽകിയേയില്ല. കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര പാരമ്പര്യത്തിലും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തയുടെ വിപ്ലവ ആത്മകഥയിലും വേരുറച്ചു നിന്ന കേരളത്തിൽ ഭാരതീയ തത്വചിന്തയിൽ ഊന്നിയ പുതിയൊരു രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ ആദ്യം അക്ഷരമെഴുതിയത് പി പരമേശ്വരൻ തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരുമായി പരമേശ്വരജി നടത്തിയ രാഷ്ട്രീയ സംവാദങ്ങൾ കേരളത്തിലെ ചിന്താമണ്ഡലത്തിൽ തീക്കന്നുകൾ തന്നെയാണ് വിതറിയിട്ടത്. കവിതകളും ലേഖനങ്ങളും പ്രതികരണങ്ങളും വിശകലനങ്ങളും മഹാത്മാരുടെ ജീവിത ദർശനങ്ങളും അവരുടെ വീക്ഷണങ്ങളും ഒക്കെയായി അസഖ്യം ലേഖനങ്ങളും കൃതികളുമാണ് ഇദ്ദേഹം രചിച്ചത്. ഒപ്പം ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഭാരതമാതാവിന്റെ ക്ഷേത്രത്തിലെ പൂജാപുഷ്പങ്ങളോ അല്ലെങ്കിൽ ഉപാസന മന്ത്രങ്ങളോ മാത്രമേ ഇവയെല്ലാം വിലയിരുത്തുവാനും വ്യാഖ്യാനിക്കുവാനും കഴിയുകയുള്ളൂ. ഭാരതത്തിലെ എല്ലാ കർമ്മങ്ങളും സത്യയുഗത്തിലെങ്കിലും ഈശ്വരോത്മകമായിരുന്നു. ജീവിതം മുഴുവൻ സത്യവ്രതമായി നീങ്ങിയ ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാ കർമ്മമേഖലയിലും ഈശ്വര ചൈതന്യം പോലെ ഭാരതീയരുടെ ഈ പ്രഭാപ്രസരം പ്രകടമാണ്. ഇന്ന് രാവിലെ 8 മണി മുതൽ തിരുവനന്തപുരത്ത് VJT ഹാളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കുകയും ഉച്ചയ്ക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കും എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.